ഇന്ന് ദീപാവലിയെ കുറിച്ചൊരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. നമ്മുടെ നോർത്തിൽ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫായിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഞാനിവിടെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്, അതിനടുത്ത് തന്നെ വാട്ടർ ക്യാൻഡിലും വെച്ചിട്ടുണ്ട്. ഇതും ചെറിയ പെയിൻറ്റ് വരുന്ന ബോട്ടിലുണ്ട്, അതിൽ ഞാൻ വാട്ടർ ക്യാൻഡിലായിട്ട് തയ്യാറാക്കിയതാണ്. ഇതും അതേ വാട്ടർ ക്യാൻഡിൽസാണ്. നല്ല രസമാണിത് കാണാനായിട്ട്. അത് ഞാൻ പെയിൻറ്റ് വരുന്ന, അതായത് ഫാബ്രിക് പെയിൻറ്റ് വരുന്ന ബോട്ടിലായിരുന്നു. അത് കഴുകിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെളിയിൽ കളർ ചെയ്തു, അതിനുശേഷം വെള്ളമൊഴിച്ചിട്ട് ഓയിലൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ ഒരു ബാൽക്കണിയിലാണ് ഞാൻ ചെടിയെല്ലാം മാറ്റി വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ അധികം നമുക്ക് കത്തിച്ച് വെക്കാൻ പറ്റില്ല മേളിൽ, കാരണം നെറ്റ് ഇട്ടിട്ടുണ്ട്. ആ നെറ്റിലേക്ക് തീ കത്തിയാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും ക്യാൻഡിൽസാണ് വെച്ചേക്കുന്നത്. പിന്നെ മേളിലെല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അത് അകത്തു നിന്ന് എടുക്കാൻ പറ്റില്ല, വെളിയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് പുറത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലുള്ള വ്യൂ ആണ്. ഒത്തിരി ദൂരെയാണിത്, ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒത്തിരി ദൂരെയായിട്ടാണ് അപ്പാർട്ട്മെൻ്റ് ഉള്ളത്. ഇത് ഞങ്ങളുടെ സൊസൈറ്റിയിലും എല്ലാവരും തന്നെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ അപ്പുറത്തെ ബാൽക്കണിയിലേക്കുള്ള വ്യൂ ആണ്. ഇത് ബാൽക്കണിയിൽ നിന്ന് വെളിയിലേക്കുള്ള ഒരു വ്യൂ ആണ്. നല്ല രസമാണ് ഇവിടെ ദീപാവലി സമയത്ത് എല്ലാവരും ലൈറ്റ് ഇടും, അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് വെളിയിലൊന്നും അധികം ഇറങ്ങാൻ പറ്റില്ല. ഇത് ഞാൻ ഫ്രണ്ടിൽ വേറൊരു ബാൽക്കണിയിൽ നിന്ന് എടുത്തേക്കുന്ന വ്യൂ ആണ്. ഫ്രണ്ടിൽ ഞങ്ങൾക്ക് രണ്ട് ബാൽക്കണി ഉണ്ട്, ഇതിൽ ഞങ്ങൾ ലൈറ്റ് ഇട്ടേക്കാണ്, മറ്റേ ക്യാൻഡിൽസ് കത്തിച്ചിട്ടില്ല. ഇവിടെ ഒത്തിരി ചെടികളുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മാറ്റാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ ലൈറ്റാണ് ഇട്ടത്. ഇത് ഈ മറ്റേ ബാൽക്കണിയിലേക്ക് ബാൽക്കണിയിലേക്കുള്ള വ്യൂ ആണ്. ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ഷോപ്പിംഗ് മാളാണ്. അപ്പോൾ അവിടെ നല്ല രസമായിരുന്നു, അകത്തും പുറത്തും എല്ലാം ചെടികളിലും എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും അതെ, ഇവിടെ നോർത്തിലെ എല്ലാ സ്ഥലത്തും ലൈറ്റ് ഇടും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അന്ന് വൈകുന്നേരം ഒന്ന് ഇറങ്ങണം. അപ്പോൾ ഇത് ഞാൻ ചോട്ടി ദീപാവലിയുടെ ദിവസം വെളിയിലിറങ്ങിയതാണ്. പക്ഷേ ദീപാവലിയുടെ അന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, പടക്കമൊക്കെ പൊട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് റിസ്ക്കാണ് പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ വെളിയിലിറങ്ങിയില്ല. ഇതും വെളിയിലുള്ള വ്യൂ ആണ്, ഞാൻ കുറച്ച് എടുത്തതാണിത്. എന്താ എന്ത് ഭംഗിയാണ് നോക്കിയ, ഓരോ അപ്പാർട്ട്മെൻറ്റ്സും ഇതുപോലെ നിറച്ച് ലൈറ്റ് ഇട്ടിട്ട് നല്ല ഭംഗിയാണ്. നമ്മൾ ഡൽഹിയിലൊക്കെ, അതായത് ഇന്ത്യ ഗേറ്റിനടുത്തൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. എല്ലാ ചെടികളിലും എല്ലാം ലൈറ്റ് ഇട്ടിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇത് കണ്ടോ, ഓരോ അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെയാണിത്. അതായത് ഒരു സ്ഥലത്തും ലൈറ്റ് ഇടാതെ ഉണ്ടാവില്ല, ഒരു തിരി തന്നെങ്കിലും കത്തിച്ച് വയ്ക്കും. ഇത് ഷോപ്പിംഗ് മാളിന് അകത്തുള്ള ഭാഗമാണിത്. പുറത്തു പോയി ക്യാൻഡിൽസൊക്കെ വാങ്ങിക്കാൻ റിസ്ക് ആയതുകൊണ്ടാണ് ഞങ്ങൾ, ഞാൻ വാട്ടർ ക്യാൻഡിൽ തന്നെ ഉണ്ടാക്കിയത്. നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ എല്ലാ ബാൽക്കണിയിലും കത്തിച്ച് വെച്ചത് വാട്ടർ ക്യാൻഡിൽസാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറിന് അവിടെയും നമ്മൾ തിരിവെക്കും. നല്ല രസമാണ്, എല്ലാവരും നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന വളരെ നല്ലൊരു ഫെസ്റ്റിവലാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.